അതുപോലെ തന്നെ ടാവി എന്നാൽ എന്താണ്, അത് ആർക്കാണ് ചെയ്യേണ്ടത്? ഈ ടാവി എന്ന് പറയുന്നത് ഈ അയോർട്ടിക് സ്റ്റിനോസിസ്, അത് ഈ ഡീജനറേറ്റീവ് ഹാർട്ട് ഡിസീസിലെ ഏറ്റവും കോമൺ ആയി കാണുന്ന ഒന്നാണ് അയോർട്ടിക് സ്റ്റിനോസിസ്. അതായത് ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങളായിട്ട് അയോർട്ടിക് വാൽവിൽ കൂടെ, അയോർട്ടിക് വാൽവ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്ന ഒരു വാൽവാണ് അയോർട്ടിക് വാൽവ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ആ സ്ട്രെയിൻ വരുമ്പോൾ അയോർട്ടിക് വാൽവ് ഡീജനറേഷൻ ഉണ്ടാവുകയും അയോർട്ടിക് വാൽവ് ചുരുങ്ങിപ്പോവുകയും അയോർട്ടിക് വാൽവ് ലീക്ക് ഉണ്ടാവുകയും ചെയ്യാം. ഈ ഒരു ഒരാളിന് ഒരു 75 വർഷം ഇത്രയും ഇൻസർട്ട് ഉണ്ടാകുമ്പോൾ അയാളുടെ അയോർട്ടിക് വാൽവിന് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് വരാം. അപ്പോൾ ആൾക്ക് ഈ ഹാർട്ടിന് മാത്രമല്ല ഇൻസർട്ട് ഉണ്ടാകുന്നത്, അയാളുടെ മറ്റ് അവയവങ്ങൾക്കും എല്ലാം ഈ പല പല ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണും. ഇപ്പോൾ ബ്രെയിനിലെ പ്രോബ്ലം കാണാം, ലങ്സിന് പ്രോബ്ലം കാണാം, പാർക്കിൻസൺ ഡിസീസ് കാണാം, അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കൺവെൻഷണൽ ഓപ്പൺ ഹാർട്ട് സർജറി നന്നായി ടോളറേറ്റ് ചെയ്യണമെന്നില്ല, അവരെ ഓപ്പൺ ചെയ്ത് വാൽവ് റീപ്ലേസ് ചെയ്യാം. പക്ഷേ മറ്റ് പല കോംപ്ലിക്കേഷൻസും അവർക്ക് ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ എപ്പോഴും ഒരു ലെസ് ഇൻവേസീവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ ഈ ടാവി എന്ന് പറയുന്നത്, ടാവി എന്ന് വെച്ചാൽ ട്രാൻസ്കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ, അതൊരു അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ തന്നെയാണ്, അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അത് നെഞ്ച് തുറന്ന് ചെയ്യാനല്ല, നെഞ്ച് തുറന്ന് ഹൃദയം തുറന്ന് ഹാർട്ടിനെ നിർത്തി ചെയ്യുന്നതിന് പകരം കാലിൽ കൂടെ അതിനുള്ള പ്രത്യേക ടൈപ്പ് വാൽവ്സ് ഉണ്ട്. അത് നമുക്ക് വാൽവ്സ് നമുക്ക് വലിച്ചു നീട്ടി ചെറുതാക്കി എടുക്കാം, ഒരു 5-6 mm സൈസാക്കി വെച്ചിട്ട് അതിന് കാലിൽ കൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ കടത്തി കൊണ്ടുപോയി അയോർട്ടിക് വാൽവിൽ അവിടെ കൊണ്ടുപോയി അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അതിനെ എക്സ്പാൻഡ് ചെയ്ത് 26 mm, 28 mm, 34 mm വരെയുള്ള വാൽവ്സ് ഉണ്ട്. അതിനൊക്കെ സ്മോൾ ചെറുതാക്കുമ്പോൾ ഒരു 6 mm കാണുള്ളൂ, അവിടെ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 34 mm വരെയുള്ള വാൽവാക്കി എടുക്കാൻ പറ്റും. അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. ആൻജിയോപ്ലാസ്റ്റിയുടെ കുറച്ചൊരു എക്സ്റ്റൻഷൻ എന്നേ പറയാൻ പറ്റും എന്ന രീതിയിലുള്ള പ്രൊസീജിയറാണ്. മേ ബി ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരാവുന്നതാണ്. കമ്പയർഡ് വിത്ത് ഓപ്പൺ ഹാർട്ട് സർജറി മച്ച് സേഫറാണ്. എന്നല്ല, എസ്പെഷ്യലി ഈ എൽഡേർലി ആൾക്കാർക്ക് മറ്റ് പല അസുഖങ്ങളുള്ളതുകൊണ്ട് അവർ ഓപ്പൺ ഹാർട്ട് സർജറി പലപ്പോഴും ടോളറേറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഒരു ബൂണാണ്. ഇതിൻ്റെ ചിലവൊക്കെ എത്രയാണ് വരെ ടാവി ചെയ്യുമ്പോൾ ചിലവൊക്കെ? ടാവി ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്, ഒരു പക്ഷേ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം 2017 ടാവി ചെയ്യുമ്പോൾ അന്നത്തെ കോസ്റ്റ് 24 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു 16 ലക്ഷം രൂപയോളം ഇപ്പോഴും അതിന് കോസ്റ്റ് വരും, ഏറ്റവും കുറഞ്ഞത്.